ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫൂൾ മുത്തമസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു അറബിക് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്? ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഈ ഒരു ബീൻസ് ആണ് കേട്ടോ. ഫവ ബീൻസ് എന്നാണ് ഇതിന് പറയുക. നമ്മുടെ നാട്ടിലെ പയറൊക്കെ ഉണ്ടല്ലോ, വലിയ തരം ഒരു പയറില്ലേ, ആ പയർ പോലത്തെ ഒരു പയറാണ്. ഇതിങ്ങനെ ടിന്നിലായിട്ടാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കടയിൽ പോയിട്ട് അങ്ങനെ ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ടിന്നിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റും. ഇതിലിതാ ഈ ഒരു വെള്ളം കണ്ടോ, ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കളയണം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടില്ല, ഒരു പ്രത്യേക തരം ഒരു സ്മെല്ലാണ്. അപ്പോൾ അതെല്ലാം കളഞ്ഞ് രണ്ട് മൂന്ന് വട്ടം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒലിവ് ഓയിലാണ് വേണ്ടത്. ഒരു രണ്ടര സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പിന്നെ ഒലിവ് ഓയിൽ ചെയ്യുമ്പോൾ അറബിക് ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സവോള വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി ഞാനൊരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഓവർ വലിയ തക്കാളി എടുക്കരുത്, ഒരു കുഞ്ഞു തക്കാളി എടുക്കുക. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഒരു മുക്കാൽ സ്പൂണോളം ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയാണ്. ഇനി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. മസാലകൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിയുടെ പോലെ ഓവറായിട്ട് മുളക് പൊടിയൊന്നുമില്ല. ഈ ഒരു ചെറിയ ജീരകമാണ് മെയിനായിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ബീൻസ് ആണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ചില ആളുകൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ മിക്സിയിലൊന്ന് ഒന്ന് ഈ ഒരു ബീൻസ് ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ബീൻസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് ഈ ഒരു ബീൻസ് നല്ലപോലെ ഉടഞ്ഞ് കുറുകിയിരിക്കണം കേട്ടോ. ബീൻസ് നമ്മൾ അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്, ഇതുപോലെ ഉടച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലപോലെ വെന്തിരിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിതാ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ പിന്നെ നമുക്കിത് ഉടയ്ക്കാൻ നല്ല പാടായിരിക്കും. അതിന് മുൻപ് ഇതേപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് കുറവ് തോന്നിയ കാരണം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഈ കറിക്ക് മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മല്ലിയില കൂടെ നമുക്ക് ഇതാ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫുൾ കറി റെഡിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അറബിക് റൊട്ടിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ് കേട്ടോ. നാട്ടിലാണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാട്ടിലും കിട്ടുമല്ലോ ഈ പയറൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.